കർത്താവിൻ്റെ ദാസനിൽ കൂടി ഇന്ന് രാത്രി കർത്താവ് നമുക്ക് നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവവചന വചനത്തിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവടിയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ വചനത്തിന് ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി സമയത്ത് അടിയനോടും കർത്താവിൻ്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ എടുത്തതായ ആ കുറിവാക്യം ഒന്ന് വായിക്കാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. സ്തോത്രം. വായിക്കാം. പഴയത് കഴിഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ അകത്ത് പ്രകാശിപ്പിച്ച രണ്ട് ഭാഗങ്ങൾ മാത്രം ദൈവമക്കളുടെ മുൻപിൽ അടുത്ത ഒരു 20 മിനിറ്റിനുള്ളിൽ വെച്ചിട്ട് ഞാൻ ശുശ്രൂഷ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ദൈവമക്കളെ, നാം എവിടെയായിരുന്നു? സ്തോത്രം. നാം എവിടെയായിരുന്നു? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാം എവിടെയായിരുന്നു? സ്തോത്രം. വേർ വേർ വി? പ്രൈസ് ദി ലോർഡ്. ബിഫോർ ദ വേൾഡ് ബിഗാൻ. പ്രൈസ് ദി ലോർഡ്. Where were we? Praise the Lord. Amen. Hallelujah. Naam Christu vilayirunnu. Praise the Lord. Hallelujah.
സ്തോത്രം. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടി നടക്കുന്നതിന് മുമ്പ് നാം എവിടെ ഉണ്ടായിരുന്നു? ക്രിസ്തുവിലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലാണ് നമുക്ക് ആ ഭാഗം കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, വായിക്കാം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ അവനിൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമുക്കൊരു ഇറ്റേണൽ പൊസിഷൻ ഉണ്ടായിരുന്നു. നാം എവിടെയായിരുന്നു? നാം ക്രിസ്തുവിലായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ യാഗമായി തീരുമ്പോൾ ഒക്കെയും നമ്മൾ എവിടെ ഉണ്ടായിരുന്നു? പ്രൈസ് ദി ലോർഡ്, നമ്മൾ ക്രിസ്തുവിൽ തന്നെ ഉണ്ടായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. പാപം ചെയ്ത് നാം കർത്താവിൽ നിന്ന് അകന്നു പോയവരാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പാപം ചെയ്ത് നാം കർത്താവിൽ നിന്ന് അകന്നു പോയവരാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, സ്തോത്രം. പക്ഷേ കർത്താവ് നമ്മെ ക്രിസ്തുവേശുവിൽ തിരഞ്ഞെടുത്തു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവേശുവിൽ, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് നാം മറഞ്ഞിരിപ്പോട്ടുണ്ടായിരുന്നു. സ്തോത്രം. കർത്താവിൻ്റെ ഹൃദയത്തിൽ നാം മറഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 13-ാം വാക്യം വായിക്കാം. ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിൻ്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിൻ്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി, പ്രൈസ് ദി ലോർഡ്, ആദ്യം മുതൽ എന്ത് ചെയ്തു? കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഫ്രം ദ ബിഗിനിങ് ഓഫ് ടൈംസ്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് നമ്മെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സോ ഇറ്റേണലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, വി വേർ ഇൻ ക്രൈസ്റ്റ്, പ്രൈസ് ദി ലോർഡ്. നാം എന്താണ്? നാം വി വേർ ഇൻ ക്രൈസ്റ്റ്. സ്തോത്രം. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയതായ മനുഷ്യനെ കർത്താവ് തിരിച്ചു കൊണ്ടുവരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ബാക്ക് ടു ദി ഓൾഡ് പൊസിഷൻ, നമ്മെ ക്രിസ്തുവിൽ അവൻ ആക്കി തീർക്കുവാനായിട്ടാണ് കർത്താവ് ആഗ്രഹിച്ചത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് രാത്രി സമയത്ത് ഈ മർമ്മം മനസ്സിലാക്കി കിട്ടിയ ദൈവമക്കൾ ഭാഗ്യവാന്മാരാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ മർമ്മം വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ദൈവമക്കൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നെ ക്രിസ്തുവിൽ തിരിച്ച് കൊണ്ടുവരുവാൻ തക്കണം, എന്നെ പിന്നെയും മഹത്വത്തിൽ കൊണ്ടുവരുവാൻ തക്കണമാണ് ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലെ, എൻ്റെ പഴയ പൊസിഷൻ എനിക്ക് റിസ്റ്റോർ ചെയ്യുവാൻ തക്കണമാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നത്. കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ഒരു നീണ്ട പ്രാർത്ഥന നമ്മൾ യോഹന്നൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അമൻ ആ നീണ്ട പ്രാർത്ഥനയെ, അതിന് തിയോളജിക്കൽ ടേംസിൽ പറയുന്നത് ഒരു പൗരോഹിത്യ പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ നീണ്ട പ്രാർത്ഥനയുടെ 1-2 വാക്യങ്ങൾ സ്വതം കർത്താവിൻ്റെ ദാസൻ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചതായ ആ വാക്യം ഒന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അമൻ യോഹന്നൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21, 23, 26 എന്നീ 3 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പോൾ കർത്താവായി യേശു ക്രിസ്തുവിനെ എന്തിനാണ് പിതാവായി ദൈവം അയച്ചത്? ആ വായിക്കാം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ മനസ്സിന്റെ അകത്തുള്ള പ്ലാൻ എന്താണ്? പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും ആയിരിക്കുന്നത് പോലെ ഞാനും നിങ്ങളും എവിടെ ആയിരിക്കണം? ക്രിസ്തുവിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ പ്ലാൻ. ഇതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. നമുക്ക് ഈ ലോകത്തിലെ കുറെ സുഖങ്ങൾ തരാനായിട്ടല്ല. ജീസസ് ഡിഡ് നോട്ട് കം ഇൻ ടു ദിസ് വേൾഡ് ടു ഗീവ് അസ് സം വേൾഡ്ലി ലക്ഷറീസ്.
But he wanted to restore man back to the old position so that we all may be one in him. Praise the Lord. Amen. The reason why Jesus came to this world, मसीह यीशु इस दुनिया में आने का कारण यही है कि हम वापस परमेश्वर में आ जाए. हम परमेश्वर में छुपे हुए थे, हम परमेश्वर में वास कर रहे थे, हम परमेश्वर प्रभु यीशु में ही थे. प्रेज द लॉर्ड. हालेलुया. हालेलुया. पाप कर परमेश्वर से दूर हुआ मनुष्य को परमेश्वर वापस अपने पास लेके आ रहा है. तो प्रभु यीशु मसीह योहन्ना की इंजील 17 अध्याय में परमेश्वर से प्रार्थना करते समय प्रार्थना क्या करता है? हे प्रभु, इनसे इनको मुसीबत से छुड़ाओ, इनको तकलीफ से छुड़ाओ, इनको बीमारी से छुड़ाओ. ये परमेश्वर प्रार्थना नहीं कर रहा, बल्कि परमेश्वर ये परमेश्वर पिता परमेश्वर से दुआ करता है, हे परमेश्वर, हालेलुया, जैसे मैं तुझ में हूं और तू मुझ में है और हम दोनों एक है, उसी प्रकार हे परमेश्वर, ये लोग भी जो है तूने चुना है, जो हमने चुना है, लोग हमें दुनिया का नेम डालने से पहले हमने जिन लोगों को चुना है, जिन लोगों को देखा है, वो लोग हमें वापस आ जाए, वो लोग हम में हो जाए. Praise the Lord. Hallelujah. Stotram. Hallelujah. ആ പ്രാർത്ഥന, ആ ഇന്റർസീഡിംഗ് പ്രേയർ നോക്കുക. ആമേൻ. അതിന്റെ 21-ാമത്തെ വാക്യം ആവർത്തിച്ച് വായിക്കാം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിക്കുവാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്നത് പോലെ അവരും എന്തായി തീരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് നാം അവനിലായിരിക്കണമെന്നാണ്. സ്തോത്ര. പ്രൈസ് ദി ലോർഡ്. നാം അവനിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു റെസ്റ്റോറേഷൻ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. നാം മടങ്ങി ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. നാം കർത്താവിലായിരിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മെ വിട്ടു പിരിഞ്ഞ ഒരു ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അമേനല്ല. നമ്മെ മാറ്റി നിർത്തിയിട്ട് ഒരു പരിപാടി കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ദൈവകൃപയിൽ അന്യപ്പെട്ടു പോയതായ മനുഷ്യനെ അമേൻ പിതാവായ ദൈവം തിരികെ തൻ്റെ അടുത്തേക്ക് വരുത്തുന്ന ദൈവത്തിൻ്റെ ഇറ്റേണൽ പ്ലാൻ, ആ സ്നേഹം കൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ അവൻ ദൈവം കാണിച്ചതായ സ്നേഹം എത്ര വലിയതാണ്. ഇതാ ദൈവത്തിന്റെ സ്നേഹം, കി നമ്മെ തിരിച്ചവനിൽ കൊണ്ടാക്കുന്നതാണ്. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇനിയും 23-ാമത്തെ വാക്യം വായിക്കാം. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നു എന്ന് ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയാണ്, ആവർത്തിച്ച് ആ പദം ഉപയോഗിക്കുകയാണ്. എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ പ്രാർത്ഥനയ്ക്കകത്ത് വാക്കുകൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്തോത്രം. ദൈവമക്കളെ, നമ്മോടുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും നമ്മോടുള്ള കർത്താവിന്റെ ഇന്റിമസിയെ വെളിപ്പെടുത്തുന്നതാണ് ഈ വാക്കുകൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഐ ഇൻ ദം ആൻഡ് ദൗ ഇൻ മീ ദാറ്റ് ദേ മേ ബി പെർഫെക്റ്റ് made perfect in one, that the world may know that thou hast sent me and has loved them as thou hast loved me. Praise the Lord. ini 26-ാമത്തെ വാക്യം വായിക്കാം. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. നോക്കുക, ആവർത്തിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്. നാം അവനിലാകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ക്രിസ്തുവിലായാൽ നാം ക്രിസ്തുവിലാകണം. പ്രൈസ് ദി ലോർഡ്. നാം ക്രിസ്തുവിലാകണം, ക്രിസ്തു നമ്മളിലുമാകണം. Praise the Lord. Dual impact ആണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നാം ക്രിസ്തുവിലാകണം, ക്രിസ്തു നമ്മളിലായിരിക്കണം. Praise the Lord. ഹല്ലേലൂയ. അതാണ് യേശു കർത്താവിന്റെ പ്രാർത്ഥന. ആമേൻ. ഹല്ലേലൂയ. നാം അവനിലായിരിക്കണം.
പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് എന്താണ്? സ്തോത്രം, നാം അവനിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നാം അവനിലായിരിക്കണം. തെസ്സലോനിക്കേ എഴുതിയ ലേഖനം 2:13 വാക്യത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? കുഞ്ഞാട് തന്നെ വെളിച്ചമായിരിക്കുന്ന ഒരിടത്ത് നമ്മൾ പോകാൻ പോകുകയാണ്, അതുകൊണ്ട് സാരമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. But we are bound to give thanks always to God for you, brethren, beloved of the Lord, because God hath from the beginning chosen you unto salvation. Hallelujah. God has chosen us from the beginning, praise the Lord, unto salvation, praise the Lord. Hallelujah. Before the world began. Hallelujah. Praise, not after we were born, but before the world began, God has chosen us from the very beginning. Hallelujah. Stotram. Hallelujah. അപ്പോൾ നാം കർത്താവിലായിരിക്കണം. അത് കർത്താവ് ആഗ്രഹിക്കുന്ന വിഷയമാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇനിയും ക്രിസ്തു നമ്മുടെ ഉള്ളിലായിരിക്കണം. പ്രൈസ് ലോർഡ്. അതുകൂടി ഒന്ന് സ്പർശിച്ചിട്ട് അടുത്തൊരു 10 മിനിറ്റിനുള്ളിൽ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഞാൻ ഇവിടെ ഇരിക്കുന്ന ആ സമയത്ത് കർത്താവിൻ്റെ ദാസൻ വചനം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രകാശിപ്പിച്ചതായ ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പ്രകാശനം കർത്താവ് നൽകി തന്നതാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:27 കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1:27 വായിക്കാം. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നാം ക്രിസ്തുവിലായിരിക്കുന്നത് മാത്രമല്ല, ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. ക്രിസ്തു ഉള്ളിൽ ഉള്ളവന് മാത്രമേ അമേനല്ല മഹത്വം തന്റെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, തേജസ്സിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇന്ന് രാത്രി സമയത്ത് ദൈവമക്കളെ നാം നമ്മുടെ ഉള്ളിൽ എന്താ ആരുണ്ടായിരിക്കണം? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. He is the hope of glory. Amen. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉള്ളതാണ്. Amen. അല്ലയോ, നമ്മുടെ മഹത്വത്തിന്റെ പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഗ്ലോറിഫിക്കേഷൻ നടക്കും, നമ്മുടെ ജീവിതത്തിൽ ഒരു തേജസ്കരണം നടക്കും എന്നുള്ളതായ ഉറപ്പ് എന്താണ്? ഗ്യാരണ്ടി എന്താണ്? ദൈവമക്കളെ, അവൻ പെന്തക്കോസ്കാരനായാൽ അല്ലേലും അതല്ല വിഷയം. നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടോ, അതാ വിഷയം. യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണെന്ന് ചോദിച്ചാൽ ഉള്ളിൽ ക്രിസ്തു ഉള്ളവനും ക്രിസ്തുവിലായിരിക്കുന്നവനുമാണ്. ഒരു ക്രിസ്ത്യാനി പെന്തക്കോസ്കാരനെ ത്തിൽ കൊണ്ടുപോകാനല്ല എന്റെ യേശു വരുന്നത്. അവന്റെ ഐഡന്റിറ്റി പുലർത്തിക്കൊണ്ട് ഈ ലോകത്തിൽ ജയാളിയായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ മേഘങ്ങളിൽ എടുക്കുവാനാണ് എന്റെ യേശു വരുന്നത്. രക്തത്താൽ ജയമെടുക്കുകയാണ്, രക്തത്താൽ ജയമെടുക്കുകയാണ്. ദൈവമക്കളെ, കറണ്ട് പോകട്ടെ, നിങ്ങൾക്ക് അത് ഭാരപ്പെടുന്ന ആവശ്യമില്ല. അവൻ നിങ്ങൾ ഇന്ന് രാത്രി തേജസ്സുള്ള കർത്താവിനെ, തേജസ്സിന്റെ പൊന്മുഖം ഇന്ന് രാത്രി ഒന്ന് ദർശിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ കഴിയുമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മഹത്വത്തിന്റെ പ്രത്യാശ. സ്തോത്രം, ഹല്ലേലൂയ. ഈ ദ്രവത്വം അദ്രവത്വം പ്രാപിക്കുമെന്നും ഈ മർത്യത മർത്യമായ ശരീരം അമർത്യത പ്രാപിക്കുമെന്ന് എനിക്ക് ഉള്ളിൽ ഉറപ്പ് തരുന്നത് അവൻ എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. എങ്ങനെയാണ് ക്രിസ്തു നിന്റെ ഉള്ളിലുള്ളത്? ക്രിസ്തു നിന്റെ ഉള്ളിലുള്ളത് അല്ലെങ്കിൽ നിന്റെ പാട്ടിലല്ല, നിന്റെ പ്രസംഗത്തിലല്ല, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാണ്. ഇന്ന് രാത്രി നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഒരു വാഗ്ദത്തമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് തന്റെ മക്കളോട് ഒരു വാഗ്ദത്തമുണ്ട്. കർത്താവിന് തന്റെ മക്കളോട് ഒരു പുതിയ നിയമമുണ്ട്. ആ പുതിയ നിയമം എന്താണെന്നറിയാമോ? അത് പൗലോസ് ഹല്ലേലൂയ അവൻ കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം അവൻ സ്വതം അതിൽ അവൻ 6:16 വാക്യം എടുത്ത് വായിക്കാം.
ദൈവാലയത്തിന് നിന്റെ ഹൃദയം, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഇത് ക്രിസ്തു വസിക്കുന്ന ഇടമാണെന്ന്, ഇത് തോന്നിയതുപോലെ കൈകാര്യം ചെയ്യുവാനുള്ളതായ കൂടല്ല. This body is the temple of the living God. You and I cannot manipulate anything on this body. Rikamana shavaradanasya. Ida devathinte aalayamana ninde shariram. Praise the Lord. Hallelujah. Devalayathinu vigrahangalodu endu yojippu, endu agreement aanu. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ കിടക്കുന്ന വിഗ്രഹങ്ങളെല്ലാം, അമേനലിയ മറിയയോ യേശുവോ ക്രൂശോ, ആമേൻ, ഏതെങ്കിലും വിഗ്രഹത്തിന്റെ കാര്യമല്ല പറയുന്നത്. നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതാണ് നിന്റെ വിഗ്രഹം. ഇന്ന് രാത്രി അതൊന്ന് മാറ്റുവാൻ തക്കണം. ഈ രാത്രി തയ്യാറാകണം. അതുകൊണ്ട് നാളെ തൊട്ട് ഇവിടെ മറിയയോ യേശുവോ യോസഫിന്റെ വിഗ്രഹം കൊണ്ട് വെക്കാനായിട്ടല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇന്ന് രാത്രി അത് മാത്രമല്ല, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതായ ഏത് വ്യക്തിയാണെങ്കിലും, ഏത് സാധനമാണെന്നെങ്കിലും, ഏത് വിഷയമാണെങ്കിലും അത് വിഗ്രഹമാണ്. ഹല്ലേലൂയ. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ മുൻപോട്ട് പോകട്ടെ. ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിപ്പ്, എന്ത് എഗ്രിമെന്റ് ആണ്? വായിക്കാം. നാം ജീവനുള്ള ദൈവത്തിന്റെ, അവൻ എത്ര പേർ കുറപ്പുണ്ട്, കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യും. ഞാൻ ദൈവത്തിന്റെ ആലയമാണ്. സ്തോത്രം. ഇത് പിശാച് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ട് അല്ല. My mind is not the playground for the devil. Praise the Lord. My heart is not the playground for the devil. Praise the Lord. My life, my body is not the dwelling place of the devil. Praise the Lord. Vaikam. Njan kartavan than nammude nammod cheyda agreement namukku thanna vaagdatham njan അവരുടെ ഇടയിൽ വസിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഞാൻ അവരിൽ വസിക്കും. ഇതാണ് ക്രൈസ്റ്റ് ഡ്വെല്ലിംഗ് ഇൻ അസ്. സ്തോത്രം. പോൾ വെൻ ഹി റൈറ്റ്സ് ഹിസ് ലെറ്റർ ടു കൊരിന്ത്, ചർച്ച് ഇൻ കൊരിന്ത്, ഹി സേസ് ഐ വിൽ ഡ്വെൽ ഇൻ ദം. ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ടൈംസ് ഹി വാസ് ടെല്ലിംഗ് ഐ വിൽ ഡ്വെൽ എമംഗ് ദം. But in the New Testament believer, he is telling that I will dwell in. Praise the Lord. Njan avaril vasigeyum avarde ideyil nadakkeyum I will walk in them. Ennu paranjal ende nadappu Christuvinte nadappinodu chernaanu. Stotram. Praise the Lord. Praise the Lord. Hallelujah. Ende nadappu Christuvilayirikkum. ക്രിസ്തു നടക്കുന്നത് പോലെ നടക്കും. ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കും. ക്രിസ്തു പെരുമാറിയതുപോലെ പെരുമാറും. ക്രിസ്തു സംസാരിച്ചതുപോലെ സംസാരിക്കും. ക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കും. വായിക്കാം. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമാകുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ശുശ്രൂഷിക്കുന്നതായ സമയത്ത് ഒരു ശുശ്രൂഷകന്റെ വേദന കൂടി ഒന്ന് വായിച്ച് കേൾപ്പിച്ചിട്ട് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവദാസന്റെ വേദന, ഒരു ദൈവദാസന്റെ ഭാരം, ഒരു ദൈവദാസന്റെ ബേർഡൻ. സ്തോത്രം. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഈ സഭയോടുള്ളതായ ബന്ധത്തിലുള്ളതായ ബേർഡൻ. Praise the Lord. നിങ്ങൾക്ക് നല്ല ജോലി കിട്ടുന്നതല്ല, നിങ്ങളുടെ മൂക്കിപ്പനി മാറുന്നതല്ല, നിങ്ങളുടെ തലവേദന മാറുന്നതല്ല. Praise the Lord. Hallelujah. സ്തോത്രം. പിന്നെ എന്താണ് എന്റെ പ്രാർത്ഥന? സ്തോത്രം. പൗലോസിനെ നോക്കാം. പൗലോസിന്റെ പ്രാർത്ഥന എന്തായിരുന്നു?
നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഡേവിഡിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സുസാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സമാന്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, മാതാപിതാക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്താണ്? നമുക്ക് പൗലോസിനോട് ചോദിക്കാം, പൗലോസെ നിന്റെ പ്രാർത്ഥന, നമ്മുടെ യേശുവിന്റെ പ്രാർത്ഥന ഓൾറെഡി വായിച്ചു. ഏകദേശം സാമാന്യ തിരിച്ചറിവുള്ള ആൾക്കാർക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. സമയം എന്റെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓടിച്ച് പറയാം, വായിക്കാം. ഗലാത്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. ക്രിസ്തു പൗലോസിന്റെ പ്രാർത്ഥനയാണ്, പൗലോസിന്റെ പ്രാർത്ഥനയാണ്. നമ്മൾ ഓർക്കും, സ്ത്രീകൾക്ക് മാത്രമാണ് പ്രസവ വേദന ഉള്ളത്, പുരുഷന്മാർ, ദൈവദാസന്മാർക്ക് പ്രസവ വേദന ഉണ്ടാകാറുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിക്കാം, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും എന്ത് ചെയ്യുന്നു? എന്തിനാണ് പ്രസവ വേദന എടുക്കുന്നത്? ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉരുവാകണം. സ്തോത്രം, ഹല്ലേലൂയ. റിസ്റ്റോറേഷന്റെ പ്രോസസ് പിതാവായ ദൈവം പുത്രനിൽ കൂടി അവൻ ആരംഭിച്ചത് കംപ്ലീഷന് വരണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ക്രിസ്തു ഉരുവായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ വായിക്കാം, My little children, of whom I travail in birth again, until Christ is formed in you. Praise the Lord. Hallelujah. That is the burden of a servant of God. Praise the Lord. നിങ്ങൾ സുഖമായി ശുഭമായിരിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. Praise the Lord. ദൈവമക്കൾ ശുഭമായി സുഖമായിരിക്കണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി, സ്തോത്രം, ഇവിടെ ഓരോ ദൈവമക്കളും ക്രിസ്തുവിൻ്റെ കാരിയേഴ്സായി തീരണം, ക്രിസ്തുവിനെ വഹിക്കുന്നവരായി തീരണം, ഉള്ളിൽ ക്രിസ്തു വസിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറണം. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയം എൻ്റെ മുൻപിൽ അനുവദിക്കുന്നില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലും. പ്രൈസ് ദി ലോർഡ്. ഡ്യുവൽ എഫക്റ്റാണ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഈ ഉയർത്തെഴുന്നേൽക്കുന്നത് ആരാണ്? കൺവെൻഷന് കാശ് കൊടുക്കുന്നവനാണോ? പന്തൽ കെട്ടിയവനാണോ? സ്തോത്രം. എല്ലാ മാസവും കൊണ്ട് 5000 രൂപ ടൈ തിടുന്നവനാണോ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ മർത്യമായ ശരീരം രൂപാന്തരപ്പെടണമെങ്കിൽ, അമർത്യത നാം പ്രാപിക്കണമെങ്കിൽ, തിരുവചനം എന്ത് പറയുന്നു? എന്ത് പറയുന്നു? എന്ത് പറയുന്നു? ക്രിസ്തുവിൽ ജീവിക്കാത്തവൻ എങ്ങനെ ക്രിസ്തുവിൽ മരിക്കും? ക്രിസ്തുവിൽ ജീവിക്കാത്തവർ എങ്ങനെ ക്രിസ്തുവിൽ മരിക്കും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ക്രിസ്തുവിൽ ഇരിക്കുന്ന നാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വതം രൂപാന്തരപ്പെട്ട് മേഘങ്ങളിലെടുക്കപ്പെടും. സ്തോത്രം. ഈ ഗ്യാരണ്ടി, ഈ ഉറപ്പ്, ഈ കോൺഫിഡൻസ് നമുക്ക് തരുന്നത് ആരാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നു എന്നുള്ള ഉറപ്പ് എങ്ങനെ? പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും, നീ ദൈവത്തിന്റെ പൈതലാണ്, നീ ദൈവത്തിന്റെ പൈതലാണ്, നീ വീണ്ടെടുക്കപ്പെട്ടവനാണ്, നീ നിത്യതയ്ക്ക് വേണ്ടിയുള്ളവനാണ്, നിനക്ക് വേണ്ടി ഒരു തേജസ് വെളിപ്പെടാനായിട്ടുണ്ട്. ഈ ശരീരത്തിന്റെ, ഈ ലോകത്തിലെ കഷ്ടം സാരമില്ല, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിന്റെ കഷ്ടം സാരമില്ല എന്ന് പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി സമയത്ത് ദൈവസന്നാനത്തിലായിരിക്കുന്ന ദൈവമക്കളെ, ലോകം നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല.
ഒന്ന് നീ ദൈവത്തെ സേവിക്കുക, അല്ലെങ്കിൽ നീ മാമോനെ സേവിക്കുക. രണ്ട് യജമാന്മാരെ സേവിക്കുവാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ഐദർ യു ഗിവ് യുവർ ബോഡി ദ ടെമ്പിൾ ഓഫ് ഗാഡ് ആസ് എ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗാഡ് ആൻഡ് അലൗ ക്രൈസ്റ്റ് ടു ഡ്വെൽ ഇൻ യു. ഇഫ് നോട്ട് ബൈ ഡിഫോൾട്ട് someone will enter, someone will enter, and പിന്നെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ പാസ്റ്ററെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി സമയത്ത് നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ഒരു മന്ദിരമായി ഈ രാത്രി ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.